നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ രാംദാസ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമ കാണാനാണ് എത്തിയിരിക്കുന്നത്. ചാക്കോച്ചിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ജിസ് ജോയിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സച്ചി ബോബി സജയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ രാംദാസ് കയറാമ്പുമാണ്. ഞാൻ ഇതിനുമുമ്പ് രാംദാസ് സിനിമ കണ്ടിട്ടുണ്ട്. നല്ല തിയേറ്ററായിരുന്നു അന്ന്, ഒരു 5-6 വർഷമായി കണ്ടിട്ട്. അപ്പം രാംദാസിന് നല്ലൊരു വിഷൻ അനുഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കയറുവാണ്. ജിസ് ജോയിയുടെ സിനിമകൾ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഫീൽ ഗുഡ് സിനിമയുടെ ആളാണ്. തൊട്ട് മുമ്പുള്ള സിനിമ വിജയ് സൂപ്രം പൗർണമിയായിരുന്നു. അതിനു മുമ്പ് സൺഡേ ഹോളിഡേ ആയിരുന്നു. അതിനു മുമ്പ് ബൈസിക്കിൾ ടീപ്സ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പം 3 സിനിമയും സക്സസ് ആണ്. അത് സക്സസ് സിനിമയുടെ ശേഷം ആസിഫ് ഇല്ലാതെ 4-ാമത്തെ സിനിമ ചെയ്തേക്കുവാണ്. നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ഓക്കെ. നീലമിഴിക്കൊണ്ടു നീ നെല്ലി മുഴിയുന്നു, നിന്നിലൊരു തിന്നലായി താനെ അലിയുന്നിതാ. നീലമിഴിക്കൊണ്ട് തൃശ്ശൂർ രാംദാസ് ചെന്നപ്പോൾ സന്തോഷമായിട്ടൊരു കാര്യം കാണാൻ പറ്റി. സാനിറ്റൈസ് ചെയ്തു തിയേറ്റർ. സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മളെ തിയേറ്ററിനകത്തേക്ക് കയറ്റുന്നത്. അത് ഭയങ്കര സന്തോഷമായിട്ടാണ്. എവിടെ പോയിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. തിയേറ്റർ സാനിറ്റൈസർ ചെയ്ത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടായി. ഓക്കെ. മൊഴി തരാതെ ആരൊരാൾ വന്നു, യെസ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ജിസ് ജോയി വീണ്ടും വാക്ക് വലിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അയാളുടെ തനതായ ശൈലിയിലുള്ള സിനിമ, ഗംഭീര ഫീല്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ക്യാരക്ടർ ഇതുവരെ സിദ്ധിക്ക് അടിപൊളി ഒരു പെർഫോമൻസ് ആണ്. നമുക്ക് സിനിമ കണ്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസിൽ കിടക്കാം. ഗംഭീരമായിട്ട് വന്നു. മോഹൻകുമാർ ഫാൻസ് ഇമോഷണലി ഇങ്ങനെ പിടിച്ച് ഇരുത്തുന്നൊരു പടമാണ്. അതിഗംഭീര പെർഫോമൻസ് ശ്രദ്ധിക്കുകയാണ്. എന്താണ് സിനിമയ്ക്കുള്ള സിനിമയാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷേ ഇതുവരെ കണ്ട രീതിയിൽ നമ്മളെ ഉദയനാട് താരം കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പല സിനിമകളും സിനിമയ്ക്കുള്ള സിനിമയാണ്. അതിൽ നിന്നൊക്കെ വേറിട്ട രീതിയിലുള്ളൊരു സിനിമയ്ക്കുള്ള സിനിമയാണ്. പിന്നെ എന്താണ് ഞാൻ പറയുന്നത്, ഇത് അതിഗംഭീരമായിട്ട് നമ്മൾ ഇമോഷണലി പിടിച്ച് ഇരുത്തുന്നുണ്ട്. എനിക്ക് ജിസ് ജോയിയുടെ മറ്റ് 3 പടങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. സിനിമ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം, പക്ഷേ അത് ഗംഭീരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എനിക്കൊരു ആദ്യം തുടക്കത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് അല്ല, കഥ മാത്രമേ ഉള്ളൂ. ജിസ് ജോയി തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം സിനിമ. അതിഗംഭീര സിനിമ. വേറെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടായത്, ട്രെയിലർ അറ്റാച്ച് ചെയ്തിട്ടില്ല. ട്രെയിലറിൽ കുറച്ചും കൂടി കോമഡി എലിമെന്റ് കൂടുതലായിരുന്നു എന്ന് തോന്നി. അത് വെച്ച് നോക്കുമ്പോ ഫിലിമില്
സിദ്ദിഖിന്റെ പെർഫോമൻസ്, വിനയ് ഫോർട്ടിന്റെ പെർഫോമൻസ്, സിദ്ദിഖ് പെർഫോമൻസ്, പുതിയ നായിക അനാർക്കലി, ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമേ ഉള്ളൂ അല്ലേ, ടോട്ടല് ആസ്വദിച്ച സിനിമ അല്ലേ, ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തിയില്ലേ. ഓക്കെ, താങ്ക് യു. പടം അങ്ങനെ കേട്ടോ, പറയാം. നല്ല പടം, അഭിനയിച്ചിട്ടുണ്ട്. ആ ആരെ അഭിനയിച്ചിട്ടുണ്ട്? സിദ്ദിഖ്. സിദ്ദിഖ് സൂപ്പർ ആയിട്ട് അല്ലേ, അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട്. പിന്നെ പടത്തിനെ പറ്റി വേറെ എന്താ പറയാനുള്ള? ഫാമിലി ബഡ്ജറ്റ് പടമാണ്, നല്ല പടം. ധൈര്യത്തെ ഫാമിലിക്ക് കുടുംബമായിട്ട് വന്ന് കേറാൻ പറ്റിയ സിനിമയാണ്. അതുപോലെ സിനിമകാര്യം നമ്മുടെ അനുഭവിക്കാൻ ജീവിത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. അത് ഒറിജിനൽ ആയിട്ട് കാണിക്കുന്നത് ജിസ് ജോയുടെ ഇതിനു മുമ്പുള്ള പടങ്ങളും ഫാമിലിക്ക് വേണ്ടിയുള്ള പടങ്ങളാണ്. അത് അതിൽ നിന്നേ ഒരു പടി മുന്നിലേ നിൽക്കുന്നുള്ളൂ ഈ പടം ഫാമിലിക്ക്. അപ്പോൾ ബർത്ത്ഡേ ഫാമിലി ഒക്കെ ഓക്കെ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഹാപ്പി കുഞ്ചാക്കോ. ഹാപ്പി കുഞ്ചാക്കോവിൻ്റെ ഫാനാണോ? അല്ലല്ല, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തിരി പുള്ളിയുടെ ഫാനായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഇതിനകത്തിലെ വിനയ് ഫോർട്ടും അടിപൊളിയായിട്ട് നന്നായി. ഓക്കെ ഏട്ടാ, സിദ്ദിഖ് സൂപ്പർ ആയിട്ട് നല്ല നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊരു മാത്രം പണ്ട് പണ്ട് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. വേറെ സിനിമകളൊക്കെ അത് ശരിയാണ്, അത്ര മാത്രം. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. മേഖലകളിൽ പറയണമെന്ന് ഇല്ലാണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ട ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. സിനിമ വീട്ടിലെ ഓണരവട്ടെ, നല്ല സിനിമകൾ വരട്ടെ. എല്ലാ തിയേറ്ററിലും ആൾക്കാർ വന്നോടങ്ങട്ടെ, ഫാമിലി വന്നോടങ്ങട്ടെ. ഫാമിലി എന്തായാലും ഉറപ്പായി വരും, ഇതാവണം. നല്ല ഫാമിലി സിനിമകള് പ്രത്യേകിച്ച് ഈ പറഞ്ഞാലും പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. പാട്ട് ഒന്ന് രണ്ട് പാട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മച്ചിങ്ങൽ റോഡിൽ സഹാറ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെത്തി. ഫുള്ള് സിനിമ ബേസ് തീമുകളാണ് ഇവിടെ ഉള്ളത്. കുറേ ഡയലോഗുകളുണ്ട് സിനിമയിൽ, അതൊക്കെ വാളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിനിമ കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം, അതായത് രാംദാസ് തിയേറ്ററിൽ സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പുറത്തോട് ഇറങ്ങിയാൽ ഈ കടയിൽ വന്ന് ഊണെങ്കിൽ ഊണ്, ഊണിൻ്റെ സമയത്ത് ഊണ്, അല്ലെങ്കിൽ മറ്റുള്ള സമയത്ത് മറ്റെന്തും കിട്ടും. പൊറോട്ട ചപ്പാത്തിയൊക്കെ ഉണ്ട്. ഞാൻ ഊണുമായതുകൊണ്ടാണ്, ഊണിൻ്റെ സമയമായതുകൊണ്ടാണ് ഊണ് കഴിക്കാൻ എടുത്തേക്കുന്നത്. ഊണ് ഒരു മഞ്ഞക്കറിയുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മെഴുക്കുപുരട്ടി, അച്ചാറ്, പപ്പടം, സാമ്പാർ, പച്ചമോര്, രസം, അതുണ്ടോ? അല്ല, ചെറിയ എന്താണ് ഇതിനെന്താ പറയുന്നത്, തൊട്ടിയ, ചെറിയൊരു പാത്രത്തിൽ രസമുണ്ട് കാണാൻ. പിന്നെ മൺ ഗ്ലാസ്സാണ്, മഡിൻ്റെ ഗ്ലാസ്സാണ്. പിന്നെ പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. സ്പെഷ്യലൊക്കെ തീർന്നു. നമ്മൾ സിനിമ കണ്ടിറങ്ങി വന്നപ്പോഴത്തേക്ക് 2:30-3 പോകുന്നു ഗൈസ്. അപ്പം സ്പെഷ്യൽ തീർന്നു, ചോറൊക്കെ തീരാനായിട്ട് പോകുമായിരുന്നു. ഏതായാലും കറക്റ്റ് സമയത്ത് വന്നു. അപ്പം ഇനി നമുക്ക് മോഹൻ കുമാർ ഫാൻസിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് പിടിച്ച് ഇരുത്തുന്ന ഒരു പടമാണ്. നമ്മളെ വേറൊന്നുമല്ല, ഇമോഷണലാണ് നമ്മളാ പടം ഇരുന്ന് കാണുന്നത്. പക്ഷേ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ ജിസ് ജോയിയുടെ ഇതിന് മുമ്പത്തെ പടത്തിനെക്കാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു ഇത്. ചോറൊന്ന് കഴിച്ചു നോക്കട്ടെ, പറഞ്ഞു. സാമ്പാറ് അടിപ്പൻ സാമ്പാറാണ് കേട്ടോ, ഒരു രക്ഷയില്ല സാമ്പാർ, അടിപൊളി സാമ്പാറ്.
ഈ മഞ്ഞക്കറി വെള്ളരിക്ക കറിയാണ്. ഒരു ചെറിയ പുളിപ്പും കടുകൊക്കെ വറുത്തിട്ട് നല്ല സാമ്പാറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. മെഴുക്കുവരട്ടിയുണ്ട്, പയർ മെഴുക്കുവരട്ടിയാണ്. പയറുവരട്ടിയും ഗംഭീരമാണ്. വെട്ടൽമുളക് വെച്ച് അതിച്ച് ഇടിച്ച മുളക് ഇട്ടിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അച്ചാർ കടുമാങ്ങ അച്ചാറാണ്. ടേസ്റ്റ് വന്നിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാറല്ലെന്ന് തോന്നുന്നു. ടേസ്റ്റ് നല്ലതാണ്. ഒരു കൈയടക്കത്തോടെ ഈ മോഹൻകുമാർ ഫാൻസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയില്ലെങ്കിൽ കൈവിട്ടു പോകാൻ വളരെയധികം സാധ്യതയുള്ളൊരു സാധനമാണ്. അത് ജിസ് നന്നായിട്ട് കറക്റ്റായിട്ട് പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട് ആ സ്ക്രിപ്റ്റ്. ഞാൻ ഒത്തിരി എനിക്ക് ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ തൃശ്ശൂരാണുള്ളത്. വീട്ടിൽ ചെന്നാലുടനെ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ പടം വീണ്ടും ഒന്നുകൂടെ കാണുക എന്നുള്ളതാണ്. അത്രയ്ക്ക് ഗംഭീര പടമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഒരു സിനിമ കാണുവാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ആ സിനിമയോട് ചേർന്ന കുടുംബത്തിൻ്റെ സിനിമയാണ്. ആ കുടുംബത്തിൻ്റെ ഒരാളായിത്തീരും, ആ കുടുംബത്തിലെ ഒരാളായിത്തീരുന്ന രീതിയിലുള്ള ഫീലാണ്. അതേപോലെയാണ് എൻ്റെ ക്യാമറ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് എനിക്കൊത്തിരി വീണ്ടും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പടത്തിനെ പറ്റി കൂടുതൽ പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതേപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് പടം. പടം മിസ് ചെയ്യണ്ട. തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടമാണ്. യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല തിയേറ്ററിൽ പോയി നല്ലൊരു കാണും. ഞാൻ കാണും. രാംദാസാണ്. സാനിറ്റൈസൊക്കെ ചെയ്തിട്ടാണ് തിയേറ്ററിൽ ഷോ നടത്തി ചെയ്യുന്നത്. നല്ല തിയേറ്ററാണിത്. മീൻസ് സീറ്റിങ്ങിൻ്റെ ഒരു കുറച്ച് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇരുന്നണം. അതല്ലെങ്കിൽ ടോട്ടലി നല്ല തിയേറ്ററാണ്. നല്ല ഫെസിലിറ്റിയാണ്. നല്ല സ്റ്റാഫുകളാണ്. ചേച്ചിമാരൊക്കെയാണ് സാനിറ്റൈസ് ചെയ്യുന്നത്. നല്ല സ്റ്റാഫാണ്. നല്ല തിയേറ്റർ ഫെസിലിറ്റി ആയിരുന്നു രാംദാസ്. പിന്നെ ഇവിടെയും ചേച്ചിമാരുണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്ന ഒരു ഫീലാണ്. കറികൾ വളരെ കുറവാണ്. പക്ഷെ ഉള്ള കറി എന്ന് പറയുന്നത് അതിഗംഭീര കറിയാണ്. ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ പച്ചമുളക് ഒഴിക്കട്ടെ. അപ്പം ഞാൻ ഈ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് വീണ്ടും ചോറ് മേടിച്ചിട്ട് സാമ്പാറും കൂടെ ഒഴിച്ചിട്ട്, സാമ്പാർ അടുത്ത് സൂപ്പർ സാമ്പാറാണ്. ആ സാമ്പാർ ഒഴിച്ചിട്ട് ഒരു പിടുത്തൊക്കെ പിടിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. തകാറയിൽ ഊണൊക്കെ കഴിച്ചു. മോഹൻകുമാർ ഫാൻസ് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് ഊണ് കഴിച്ചത്. നല്ല സൂപ്പർ ഊണായിരുന്നു. എനിക്ക് എസ്പെഷ്യലി എടുത്തു പറയാൻ സാമ്പാറും മെഴുക്കുവരട്ടി അടിപൊളിയായിരുന്നു. സ്പെഷ്യലൊന്നും കഴിക്കാൻ പറ്റിയില്ല, തീർന്നു പോയതാണ്. പിന്നെ മോഹൻകുമാർ ഫാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പെർഫോമൻസ് ബേസ് സിദ്ദിഖിക ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പറയുകയാണെങ്കിൽ ബിനയ് ഫോർട്ടും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനാർക്കലി എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടിയാണ്. എന്താണ്
ഇതിനകത്തിൽ ഒരു ന്യൂകമറാണ്, ഒരു മോഡലിംഗിനകത്ത് നിന്ന് വന്ന അവർ മോഡലിംഗിനകത്ത് നിന്ന് വന്നതാണ്. പിന്നെ ആസിഫ് അലി ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്, റോളെന്നല്ല ഒരു ചെറിയ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല രസമായിട്ടുള്ള സംഭവമാണത്. പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ പിഷാരടി, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കെ പി സി ലത പുള്ളിക്കാരിയുണ്ട്, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. പെർഫോമൻസിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പെർഫോമൻസ് സിദ്ധിക്കാൻ തന്നെയാണ് മോഹൻ കുമാർ. ഓക്കെ, മോഹൻ കുമാർ ഫാൻസ്, അപ്പം മോഹൻ കുമാർ ഫാൻസ് തിയേറ്ററിൽ തന്നെ പോയി കാണുക, തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. അപ്പം ഇത് തീരുവാണ്, വീഡിയോ തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ.